അസ്സലാമു അലൈക്കും. സുബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകിയാണേലും എല്ലാവർക്കും റമദാൻ കരീം. ഞങ്ങളിതേ നോമ്പിൻ്റെ പർച്ചേസിങ്ങും എൻ്റെ ആദ്യത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യം ഷോപ്പിങ്ങിന് വേണ്ടി ഗ്രാൻഡിലേക്കാണ് വന്നത്. നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ച് നോക്കിയതാണ്. നമ്മൾ നേരെ മുകളിലോട്ടാണ് കയറുക. മുകളിൽ നിന്നും താഴത്തെ വ്യൂ ആണ് കേട്ടോ. നല്ല തിരക്കുണ്ട് കേട്ടോ. മുകളിൽ കയറി ചെറിയ ഒരു പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് താഴത്തേക്ക് വന്നു. നമ്മൾ താഴത്ത് വന്നിട്ട് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീഡിയോ എടുത്തു നിന്നാൽ ശരിയാവില്ല. അത് കാരണം ലാസ്റ്റ് ഇറങ്ങുന്ന വീഡിയോ മാത്രമാണ് എടുത്തത് കേട്ടോ. പർച്ചേസിങ്ങിൻ്റെ വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു രക്ഷയില്ല. ഭയങ്കര തിരക്ക്. മൊബൈലും കൊണ്ട് നമ്മൾ വീഡിയോ എടുത്ത് നടന്നാൽ നമ്മുടെ ഷോപ്പിംഗ് ഒന്നും നടക്കില്ല. അത് കാരണം ലാസ്റ്റത്തെ വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതും കഴിഞ്ഞ് നേരെ നമ്മൾ റൂമിലേക്ക് വന്ന് നമ്മൾ നോമ്പുറക്ക് വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിലേക്ക് കയറി. ആദ്യം തന്നെ ഞാൻ കുറച്ച് പാല് തിളപ്പിച്ച് കുറച്ച് പുഡിങ്ങിനും ജ്യൂസിനുമുള്ള പാല് തിളപ്പിച്ച് മാറ്റിയാണ്. രണ്ട് ടൈപ്പ് പുഡിങ് പിസ്താട പുഡിങ്ങും ഹേസൽനട്ടിൻ്റെ പുഡിങ്ങുമാണ് ഉണ്ടാക്കുന്നത്. ഒന്നുമില്ല, മറ്റേ ടൈഗറിൻ്റെ എസൻസ് വെച്ചിട്ട് ഒഴിച്ചിട്ട് ഒരു തല്ലിക്കൂട്ട് ഒരു പുഡിങ് എന്ന് പറയാം. ഒപ്പിക്കൽസ് മക്കൾക്ക് ചെറിയ ആൾക്ക് നോമ്പുണ്ടായിരുന്നു, അപ്പം അയാളെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പുഡിങ് ആയിരുന്നു. ഈ എസൻസ് ആണ് കേട്ടോ ഞാൻ ഉപയോഗിച്ച ടൈഗറിൻ്റെത്, പിസ്താടതും ഹാസൽനട്ടിൻ്റെതും. ഒന്നുമില്ല, വെറുതെ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്ത് പാലും തിളപ്പിച്ച് രണ്ട് പാത്രത്തിലാക്കി ഒന്ന് പുഡിങ് പോലെ ആക്കി വെച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ അസർസല കഴിഞ്ഞിട്ടാണ് ഞാൻ കയറിയത്. നല്ല വൈകിട്ടാണ് കയറിയത്, തിരക്കിട്ടൊരു പണിയായിരുന്നു. വൈകിട്ട് അരിപ്പത്തിരിയും ബീഫ് കറിയാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പം ബീഫ് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെക്കുകയാണ്. ബീഫ് അതിനകത്ത് നിന്ന് കുറച്ചെടുത്ത് മാറ്റി കട്ട്ലേറ്റ് ഉണ്ടാക്കാം, ബീഫ് കറിയായിട്ടും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അരിപ്പത്തിരിയുടെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. റെക്കോർഡ് വെച്ച് റെക്കോർഡിലാണെന്ന് പറഞ്ഞ് വെച്ചു, പക്ഷെ റെക്കോർഡായില്ല സംഭവം. ബീഫ് കറിയുടെ റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഞാൻ മുമ്പേ ഇതിനുണ്ടാക്കിയിട്ടുള്ളതാണ് ബീഫ് കറി. സാധാ നമ്മൾ ബീഫ് കറി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ബീഫ് വേവിച്ചിട്ട് പിന്നെ വേറെ പാത്രത്തിലിട്ട് വഴറ്റിയെടുക്കുന്നു. ഇതിൽ നിന്ന് കുറച്ച് ബീഫ് ഞാനെടുത്ത് മാറ്റി കട്ട്ലേറ്റിന് വേണ്ടിയിട്ട്. ബീഫ് കറിക്കും കട്ട്ലേറ്റിനൊക്കെ ഉള്ള സവാള ഞാൻ ഒന്നിച്ച് തന്നെ ഫുഡ് പ്രോസസ്സറിലിട്ട് കട്ട് ചെയ്ത് വെച്ചത് കാരണം പെട്ടെന്ന് പെട്ടെന്ന് കാര്യം കഴിഞ്ഞുപോയി. ബീഫ് കറി പെട്ടെന്ന് തന്നെ ആയി കേട്ടോ. അതിൻ്റെ പുറകെ ഞാൻ കട്ട്ലേറ്റിൻ്റെ പരിപാടിക്ക് പോയി. ഇതിൻ്റെ ഒന്നും റെസിപ്പി ഇടുന്നില്ല. സാധാരണ കട്ട്ലേറ്റും എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ അതിൻ്റെയോടൊപ്പം തന്നെ ഞാൻ ഇതിന് പിന്നെ നേരത്തെ തന്നെ ഉഴുന്നരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സവ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് അതും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊരി ഉഴുന്നുവടയും കട്ട്ലേറ്റും പഴംപൊരിയാണ്. അപ്പം അതിനും ഞാൻ ആക്കി വെച്ചു. അപ്പോഴേക്കും കട്ട്ലേറ്റിൻ്റെ മസാല ചൂടാറിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് സെറ്റാക്കി വെച്ച് നമ്മൾ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ബ്രെഡ് ക്രംസ് ഒക്കെ കോട്ട് ചെയ്യുന്നത്. കഞ്ഞിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞിക്കുള്ളതാണ് അരക്കുന്നത്.
തേങ്ങ നല്ല തണുത്ത തേങ്ങ ആയിരുന്നു. അതാണ് ഞാൻ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് തേങ്ങ അരച്ചെടുക്കുന്നത്. കഞ്ഞിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി കട്ട്ലേറ്റ് ബ്രെഡ് ക്രംസ് മുക്കണം. ഇനി പിന്നെ ഉഴുന്നുവട ഉണ്ടാക്കണം, പഴം പൊരിക്കണം. ഇനി പൊരിക്കുന്ന ഫ്രൈ ഐറ്റംസിലോട്ട് മാറുകയാണ്. ബാങ്ക് കൊടുക്കാനുള്ള സമയമാകുമ്പം ഒരു തിരക്കിട്ട പണിയാണല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ജ്യൂസ് അടിക്കുന്നതും പഴംപൊരി ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ബാങ്ക് കൊടുക്കാനായി പെട്ടെന്ന് തന്നെ പിന്നെ നമ്മൾ ടേബിളിൻ്റെ പുറത്തൊക്കെ എല്ലാം നിരത്തി ബാങ്ക് കൊടുക്കുന്ന സമയം അടുക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് എൻ്റെ ചെറിയ നോമ്പുറ വിശേഷങ്ങൾ. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ എടുക്കുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എൻ്റെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അസ്സലാമു അലൈക്കും.